ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഗോതമ്പ് പൊടി വെച്ച് തയ്യാറാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല, നമുക്ക് ഡിന്നറായിട്ടോ സ്നാക്സായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. ഇതിൽ നമ്മൾ ഫില്ലിങ്ങൊക്കെ നിറച്ചതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി മൈദ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു മുട്ട ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. അതുപോലെ തന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇളം ചൂടുള്ള പാല് കുറേശ്ശെ ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി പാല് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ അതിന് മുന്നേ ഇതിൻ്റെ മേലെ കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചേർത്ത് കൊടുക്കാം. വലുതാണെങ്കിൽ ഒന്നിൻ്റെ പകുതിയൊക്കെ ചേർത്ത് കൊടുത്താലും മതി. ഇനി സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാൾ ഒന്ന് വഴന്ന് വന്നാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം ഇതിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. അതും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചിക്കന് ഞാൻ ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. അതിനുശേഷം മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തതാണ്. അത് ഇതിലേക്ക് ചേർക്കാം. ചിക്കന് പകരം ബീഫ് വെച്ചിട്ടും മുട്ട വെച്ചിട്ടൊക്കെ നമുക്ക് ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാല, അര ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ചിക്കൻ വേവിച്ച സമയത്ത് ചേർത്തതാണ്, അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫില്ലിങ്സ് പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്തട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവെല്ലാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബോൾസാക്കിയിട്ട് മാറ്റാം. അപ്പോൾ ഞാനിതുപോലെ അത്യാവശ്യം വലിയ ബോൾസാക്കിയിട്ടാണ് മാറ്റിയിട്ടുള്ളത്. ഇനി ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഓരോ ബോളും വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്സ് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊന്ന് ബോൾസാക്കിയിട്ട് മാറ്റാം. ഇനി ഞാനിത് വീണ്ടും ഈ പ്ലേറ്റിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൈ വെച്ചിട്ടും ചെയ്യാം, അല്ലെങ്കിൽ റോളർ വെച്ചിട്ട് പതുക്കെ ഒന്ന് പരത്തിയെടുത്താലും മതി.
അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഞാനിതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കാണാനൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം എള്ളോ അല്ലെങ്കിൽ ചെറിയ ജീരകമോ ഒക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ബബിൾസ് വരുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ട് സൈഡും നല്ല പോലെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതോടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മൾ ഫില്ലിങ്സൊക്കെ വെച്ചത് കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ കൂടെ വേറെ കറികളുടെ ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്നതിനെ സെലക്ട് ചെയ്യുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.